പരിസ്ഥിതി ലോലവും ഇന്ത്യയിലെ ഏറ്റവും ചെറിയ യൂണിയൻ ടെറിറ്ററിയുമായ ലക്ഷദ്വീപ് ദ്വീപ സമൂഹത്തിലെ ഏറ്റവും വലിയ ദ്വീപിന് 4.5 കിലോമീറ്റർ നീളവും 1.5 കിലോമീറ്റർ വീതിയുമാണുള്ളത്. ഏറ്റവും ചെറിയ ജനവാസ ദ്വീപിന് 1.5 കിലോമീറ്റർ നീളവും 200 മീറ്റർ വീതിയും മാത്രമാണുള്ളത്. ഇവിടെയാണ് വികസനത്തിനായി നാഷണൽ ഹൈവേകളും മറ്റും വരാനായി പോകുന്നത്. എന്തുകൊണ്ടാണ് സാക്ഷരതയിൽ മുന്നിട്ട് നിൽക്കുന്ന ലക്ഷദ്വീപിലെ ജനത ഇത്തരം വികസനങ്ങളെ എതിർക്കുന്നത്? വെൽക്കം ടു തോട്ട് ഫോക്സ്. മൈസെൽഫ് പ്രമീസ് റഹ്മാൻ മുല്ലവി. സമാധാനപരമായി ആളുകൾ ജീവിച്ചിരുന്ന ഒരു പ്രദേശത്ത് പ്രശ്നങ്ങൾ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. സേവ് ലക്ഷദ്വീപ് ക്യാമ്പയിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും കൂടുതൽ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു. എന്താണ് ലക്ഷദ്വീപിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്നത്? ബെർണാർഡ് ഷായുടെ ഒരു ഫേമസ് കോട്ടിനുണ്ട്, തെറ്റായ അറിവ് അറിവില്ലായ്മയേക്കാൾ അപകടകരമാണ്. ദ്വീപിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന റിഫോംസും അതിനെ ചുറ്റിപ്പറ്റി ദ്വീപിനെ കുറിച്ച് വലിയ ധാരണയില്ലാതെ നടന്നുകൊണ്ടിരിക്കുന്ന വാദപ്രതിവാദങ്ങളും കേൾക്കുമ്പോൾ ഇതാണ് ഓർമ്മ വരുന്നത്. ഞാൻ കഴിഞ്ഞ 5 വർഷമായി ലക്ഷദ്വീപിലെ മത്സ്യകർഷകരെ കുറിച്ച് റിസർച്ച് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ അവരെക്കുറിച്ച് റിസർച്ച് ആർട്ടിക്കിൾസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, കോൺഫറൻസ് പ്രസന്റേഷൻസും നടത്തിയിട്ടുണ്ട്. നമ്മുടെ ചാനലിലെ ആദ്യ വീഡിയോ തന്നെ ലക്ഷദ്വീപിന്റെ ഉൽപ്പത്തിയെ ചുറ്റിപ്പറ്റിയുള്ള ഐതിഹ്യങ്ങളെ കുറിച്ചായിരുന്നു. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ലക്ഷദ്വീപിൽ ഇന്ന് പുകഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് പറയുന്നതിന് മുൻപ് എനിക്ക് ലക്ഷദ്വീപിന്റെ പ്രൊഫൈലിന്റെ ഒരു ചെറിയ പിക്ചർ നിങ്ങൾക്ക് തരേണ്ടിയിരിക്കുന്നു. വീളുത്ത മണ്ണ് ശിരിച്ച് വീളങ്കും നാട്, ആശകേറും ലക്ഷദ്വീപ് നങ്ങളെ നാട്. വീളുത്ത മണ്ണ് ശിരിച്ച് വീളങ്കും നാട്, ആശകേറും ലക്ഷദ്വീപ് നങ്ങള നാട്. വില്ലമെന്ന കുതൂരത്തിന് ഊടമ നാട്, ഇന്ത്യ നാടിൻ പൂക്കൾ നമ്മളെ പീരിച്ച നാട്. മിനിക്കോയ്, അമിനി, കൽപ്പേനി, ആന്ത്രോത്ത്, കിൽത്ത, കടമത്ത്, കവരത്തി, അഗത്തി, ചെത്തിലാത്ത്, ബിത്ര എന്നിങ്ങനെ 10 ജനവാസ ദ്വീപുകളും 26 വിജന ദ്വീപുകളും ഉൾപ്പെടെ 36 ദ്വീപുകളാണ് ഇന്ത്യയിലെ ഏക കോറൽ അറ്റോളായ, ഏക പവിഴ ദ്വീപായ, പവിഴപ്പുറ്റികളാൽ ചുറ്റപ്പെട്ട ലക്ഷദ്വീപിലുള്ളത്. ആർക്കിയോളജിക്കൽ എവിഡൻസ് പ്രകാരം 15 നൂറ്റാണ്ടിൽ തന്നെ ലക്ഷദ്വീപിൽ ജനവാസമുള്ളതായി കണക്കാക്കപ്പെടുന്നു. അതിനു മുൻപുള്ള പല പുരാണ ഗ്രന്ഥങ്ങളിലും ലക്ഷദ്വീപുകളെക്കുറിച്ച് പരാമർശവുമുണ്ട്. 16 പോർച്ചുഗീസുകാരും 17 അറക്കൽ രാജവംശവുമാണ് ദ്വീപ് ഭരിച്ചിരുന്നത്. ടിപ്പു സുൽത്താന്റെ അധീനതയിൽ ഉണ്ടായിരുന്ന ചില ദ്വീപുകൾ 1799 ശേഷം 3rd ആംഗ്ലോ മൈസൂർ യുദ്ധത്തോടുകൂടി ബ്രിട്ടീഷുകാരുടെ കയ്യിലായി. ബാക്കിയുണ്ടായിരുന്ന ദ്വീപുകൾ 1908 അറക്കൽ രാജവംശം ഇന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്ന വാർഷിക പെൻഷനായ മാലിഖാനയ്ക്ക് പകരമായി ബ്രിട്ടീഷ് സർക്കാരിന് അടിയറവ് വെച്ചു. 1956 ഇന്ത്യയിലെ സംസ്ഥാനങ്ങളും യൂണിയൻ ടെറിറ്ററികളും റീഓർഗനൈസ് ചെയ്യുന്നതിന്റെ ഭാഗമായി ഈ ദ്വീപ സമൂഹത്തെ ലാക്കദ്വീപ്, അമിനിദ്വീപ്, മിനിക്കോയ് ദ്വീപ സമൂഹം എന്ന പേരിൽ ഒരു യൂണിയൻ ടെറിറ്ററിയാക്കി രൂപപ്പെട്ടു. അന്ന് കോഴിക്കോടായിരുന്നു ഇതിന്റെ തലസ്ഥാനം. 1964 വരെ കോഴിക്കോടായിരുന്നു ഈ യൂണിയൻ ടെറിറ്ററിയുടെ തലസ്ഥാനം. 1973 ലാക്കദ്വീപ്, അമിനിദ്വീപ്, മിനിക്കോയ് ദ്വീപ സമൂഹത്തെ ലക്ഷദ്വീപ് എന്ന് നാമകരണം ചെയ്തു. പിന്നീട് കവരത്തി തലസ്ഥാനമാക്കിയ ലക്ഷദ്വീപ് കേരള ഹൈക്കോർട്ടിന്റെ ജൂറിസ്ഡിക്ഷനിലാണ് വരുന്നത്. ലക്ഷദ്വീപിലെ കുടിയേറ്റ ചരിത്രത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമ്മുടെ ആദ്യ വീഡിയോയിലുണ്ട്. 32 സ്ക്വയർ കിലോമീറ്റർ മൊത്തം വിസ്തീർണമുള്ള ലക്ഷദ്വീപിനെ ചുറ്റി 4200 സ്ക്വയർ കിലോമീറ്റർ ലഗൂൺ ഏരിയയാണ് ഉള്ളത്. 2011 സെൻസസ് പ്രകാരം 64,000 ആളുകൾ അധിവസിക്കുന്ന ലക്ഷദ്വീപിൽ ഏറ്റവും വലിയ ഐലൻഡ് എന്ന് പറയുന്നത് ആന്ത്രോത്താണ്. 11,000 ആളുകൾ അധിവസിക്കുന്ന ആന്ത്രോത്തിന്റെ വിസ്തീർണം എന്ന് പറയുന്നത് 5 സ്ക്വയർ കിലോമീറ്ററാണ്. ആന്ത്രോത്തിന്റെ നീളം 4.5 കിലോമീറ്ററും വീതി 1.5 കിലോമീറ്ററുമാണ്. ഏറ്റവും കുറവ് ആളുകൾ അധിവസിക്കുന്ന ഏറ്റവും ചെറിയ ദ്വീപായ ബിത്രയുടെ മൊത്തം വിസ്തീർണം എന്ന് പറയുന്നത് 0.1 സ്ക്വയർ കിലോമീറ്ററാണ്. 271 ആളുകൾ അധിവസിക്കുന്ന ബിത്രയ്ക്ക് 1.5 കിലോമീറ്റർ നീളവും 200 മീറ്റർ വീതിയുമാണുള്ളത്. പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ലക്ഷദ്വീപ് ജനതയുടെ പ്രധാനപ്പെട്ട ജീവിതോപാധി എന്ന് പറയുന്നത് മീൻപിടുത്തമാണ്. ഇതുകൂടാതെ സുഭിക്ഷമായി തെങ്ങ് വളരുന്നതിനാൽ തേങ്ങയും മറ്റു മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിലും ലക്ഷദ്വീപ് വളരെ മുന്നിലാണ്. ഡെസിക്കേറ്റഡ് കോക്കനട്ട് പൗഡർ, വെർജിൻ കോക്കനട്ട് ഓയിൽ തുടങ്ങിയ ഒട്ടനവധി മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ലക്ഷദ്വീപിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ഡിമാൻഡ് കൂടിയതും ഗുണമേന്മയേറിയതുമായ ഉണക്കിയ ടൂണമത്സ്യം, മാസ് എന്നറിയപ്പെടുന്ന ഉണക്കിയ ടൂണമത്സ്യം ഉൽപ്പാദിപ്പിക്കുന്നതും ലക്ഷദ്വീപിലാണ്.
72 ചെറുകിട വ്യവസായ യൂണിറ്റുകളാണ് ലക്ഷദ്വീപിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് 1969 ലക്ഷദ്വീപ് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് മിനിക്കോയ് ദ്വീപിൽ സ്ഥാപിച്ച ടൂണ കാനിംഗ് ഫാക്ടറിയാണ്. ഇതുകൂടാതെ 1989 കൽപ്പേനി ദ്വീപിൽ സ്ഥാപിച്ച ഫൈബർ ഫാക്ടറിയും 1964 അന്നത്തെ അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്ന ശ്രീ മൂർക്കോത്ത് രാമുണ്ണി സ്ഥാപിച്ച ടീഷർട്ട് ഫാക്ടറിയും 1993 സ്ഥാപിച്ച ഖാദി ബോർഡും വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ്. ലക്ഷദ്വീപിന്റെ പൊളിറ്റിക്കൽ ഫ്രെയിംവർക്ക് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 3 ലെവലുകളായിട്ടാണ് ഉള്ളതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഒരു ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ആയിട്ടുള്ള പഞ്ചായത്ത്, ഒരു ലോക്സഭാ എം പി, NCP പാർട്ടിയുടെ ശ്രീ മുഹമ്മദ് ഫൈസൽ ആണ് ഇപ്പോഴത്തെ MP, പിന്നെ അഡ്മിനിസ്ട്രേറ്റർ. ആർട്ടിക്കിൾ 239-240 അടിസ്ഥാനത്തിൽ ഇന്ത്യൻ പ്രസിഡന്റ് ആണ് അഡ്മിനിസ്ട്രേറ്ററെ നിയമിക്കുന്നത്. മുൻ അഡ്മിനിസ്ട്രേറ്ററായിരുന്ന ശ്രീ ദിനേശ്വർ ശർമ്മ 2020 December 4 മരണപ്പെടുകയും പുതിയ അഡ്മിനിസ്ട്രേറ്ററായി ശ്രീ പ്രഫുൽ കെ പട്ടേൽ സ്ഥാനമേൽക്കുകയും ചെയ്തു. പട്ടേൽ ലക്ഷദ്വീപിന്റെ 35-ാമത്തെ അഡ്മിനിസ്ട്രേറ്ററാണ്. ഇതിനു മുൻപുണ്ടായിരുന്ന 34 IAS IPS ഉദ്യോഗസ്ഥരായിരുന്നു. ആദ്യമായാണ് ഒരു പൊളിറ്റീഷ്യൻ ലക്ഷദ്വീപിന്റെ അഡ്മിനിസ്ട്രേറ്റർ ആവുന്നത്. ഇതിനുശേഷമാണ് ലക്ഷദ്വീപിൽ നിന്നും ചില പ്രശ്നങ്ങൾ ഉയർന്നു കേൾക്കാൻ തുടങ്ങിയത്. നമുക്ക് പട്ടേലിന്റെ പ്രൊഫൈൽ ഒന്ന് പരിശോധിച്ച് നോക്കാം. ഗുജറാത്ത് മിനിസ്റ്റർ ആയിരുന്ന ശ്രീ പ്രഫുൽ ഖോഡ പട്ടേൽ 2016 ദാമൻ ആൻഡ് ദ്വീപ് യൂണിയൻ ടെറിട്ടറിയുടെ അഡ്മിനിസ്ട്രേറ്ററായി സ്ഥാനമേറ്റു. ലക്ഷദ്വീപിൽ എന്ന പോലെ ദാമൻ ആൻഡ് ദ്വീപിലും ആദ്യമായായിരുന്നു ഒരു പൊളിറ്റീഷ്യൻ അഡ്മിനിസ്ട്രേറ്റർ ആവുന്നത്. പിന്നീട് ദാദ്ര ആൻഡ് നാഗർ ഹവേലിയുടെയും അഡ്മിനിസ്ട്രേറ്ററായി പ്രഫുൽ ഖോഡ പട്ടേൽ തന്നെ സ്ഥാനമേറ്റു. രാജ്യത്ത് നല്ല ബ്യൂറോക്രാറ്റ്സ് കുറവായതിനാലാണോ അസാധാരണമായ രീതിയിൽ ഒരു പൊളിറ്റീഷ്യൻ 2 യൂണിയൻ ടെറിട്ടറികളുടെ അഡ്മിനിസ്ട്രേറ്ററായി സേവനമനുഷ്ഠിക്കുന്നത് എന്ന് മാധ്യമങ്ങൾ ചോദ്യമുയർത്തി. ദാമൻ ആൻഡ് ദ്വീപും ദാദ്ര ആൻഡ് നഗർ ഹവേലിയും കൂടി ഒറ്റ യൂണിയൻ ടെറിട്ടറിയായി 2020 മാറിയപ്പോഴും പ്രഫുൽ ഖോഡ പട്ടേൽ തന്നെയായിരുന്നു അഡ്മിനിസ്ട്രേറ്റർ. 2019 ലോക്സഭാ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് പട്ടേലും ദാദ്ര നഗർ ഹവേലി കളക്ടറായ കണ്ണൻ ഗോപിനാഥനും തമ്മിലുണ്ടായ പ്രശ്നങ്ങൾ വിവാദമായിരുന്നു. 2019 ദാമൻ ഡിസ്ട്രിക്റ്റിൽ വികസനത്തിൻ്റെ പേരിൽ 90 വീടുകൾ ഡിമോളിഷ് ചെയ്തതും പട്ടേലിൻ്റെ നേതൃത്വത്തിലായിരുന്നു. 2021 February 22 ദാദ്ര നഗർ ഹവേലി MP ശ്രീ മോഹൻ ദേൽക്കർ ആത്മഹത്യ ചെയ്യുന്നു. 15 പേജുണ്ടായിരുന്ന ആത്മഹത്യാക്കുറിപ്പിൽ പട്ടേലിൻ്റെ പേരുമുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് IPC സെക്ഷൻ 306, 506, 386, 389 മുതലായ കേസുകളാണ് പട്ടേലിൻ്റെ പ്രൊഫൈലിലുള്ളത്. ദ്വീപിൽ കൊണ്ടുവന്ന റിഫോംസിൽ ഏറ്റവും കൂടുതൽ പ്രതിഷേധം ഏറ്റുവാങ്ങിയത് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് ചുരുക്കി പറയാം. ഒന്നാമതായിട്ട് പഞ്ചായത്തിൻ്റെ അധികാര പരിധിയിൽ കൊണ്ടുവന്ന മാറ്റം. ലക്ഷദ്വീപിലെ ഏറ്റവും സുപ്രധാനമായ ഒരേ ഒരു ഇലക്ടഡ് ബോഡിയാണ് അവിടുത്തെ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് എന്ന് പറയുന്ന പഞ്ചായത്ത്. പഞ്ചായത്തിന് കീഴിലുണ്ടായിരുന്ന 5 സുപ്രധാന വകുപ്പുകൾ, എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ആനിമൽ ഹസ്ബൻഡറി, അഗ്രികൾച്ചർ, ഫിഷറീസ് സെക്ടർ എന്നീ 5 വകുപ്പുകളും എടുത്തു മാറ്റപ്പെട്ടു. ഇതോടുകൂടെ പഞ്ചായത്തിൻ്റെ അധികാര പരിധി വലിയ തോതിൽ മാറ്റിമറിക്കപ്പെടുകയാണ് ഉണ്ടായത്. രണ്ടാമതായിട്ട് പഞ്ചായത്ത് റെഗുലേഷനിൽ പറയുന്നത് പ്രകാരം 2 കുട്ടികളിൽ കൂടുതലുള്ള ആളുകൾക്ക് ഇലക്ഷനിൽ മത്സരിക്കാൻ പറ്റില്ല. ഇതിനുള്ള ജസ്റ്റിഫിക്കേഷൻ എനിക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. ഇനി ഒരു പക്ഷേ ലക്ഷദ്വീപിൽ പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെയൊരു നിയമം കൊണ്ടുവരുന്നത് എന്ന് നോക്കിയാൽ ഇന്ത്യയിലെ ഏറ്റവും കുറവ് ഫെർട്ടിലിറ്റി റേറ്റാണ് ലക്ഷദ്വീപിലുള്ളത്. 1.2 ആണ് ലക്ഷദ്വീപിലെ ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഫെർട്ടിലിറ്റി റേറ്റ് ഉള്ള സംസ്ഥാനം ബീഹാറാണ്, 3.2. അടുത്തതായി പറയാനുള്ളത് പ്രിവെൻഷൻ ഓഫ് ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റീസ് പാസ അല്ലെങ്കിൽ ആൻറ്റി ഗുണ്ട ആക്ടിൻ്റെ ഇംപ്ലിമെൻറ്റേഷനെ കുറിച്ചാണ്. ആൻറ്റി ഗുണ്ട ആക്ട് പ്രകാരം കുറ്റവാളിയെന്ന് തോന്നുന്ന ഒരാളെ വിചാരണ കൂടാതെ 1 വർഷം വരെ തടവിലിടാനായി സാധിക്കും. ലക്ഷദ്വീപ് പോലെ രാജ്യത്ത് ഏറ്റവും ക്രൈം റേറ്റ് കുറഞ്ഞ ഒരു പ്രദേശത്ത് ആൻറ്റി ഗുണ്ട ആക്ട് കൊണ്ടുവരേണ്ട ആവശ്യകതയെക്കുറിച്ചുള്ള പ്രോപ്പറായിട്ടുള്ള ജസ്റ്റിഫിക്കേഷൻ എനിക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. ഇതിനെ ഒരു ആൻറ്റി ഡെമോക്രസി ആക്റ്റായിട്ട് വേണ്ടേക്കാണ്. ലിസ്റ്റിൽ വേറെയും സംഗതികളുണ്ട്. മദ്യനിരോധിത മേഖലയായ ലക്ഷദ്വീപിൽ മദ്യത്തിന് മുകളിലുള്ള നിരോധനം എടുത്തു മാറ്റപ്പെട്ടു. ടൂറിസം ഡെവലപ്മെൻറ്റിൻ്റെ പേരിലാണ് മദ്യത്തിൻ്റെ മുകളിലുള്ള നിരോധനം എടുത്തു മാറ്റപ്പെട്ടത്. ഇതുകൂടാതെ ബീഫിന് മുകളിൽ നിരോധനം കൊണ്ടുവരികയും ചെയ്തു. ബീഫ് ബാൻ അല്ലെങ്കിൽ ബാൻ ഓൺ കാറ്റിൽ സ്ലോട്ടറിംഗ് പ്രകാരം പശു, കാള തുടങ്ങി ലിസ്റ്റിൽ പറയുന്ന മൃഗങ്ങളുടെ ട്രാൻസ്പോർട്ടേഷൻ, കശാപ്പ്, മാംസം വിൽക്കുക, കൈവശം വയ്ക്കുക തുടങ്ങിയവയെല്ലാം തന്നെ കുറ്റകരമാണ്. ഒരു ഭൂപ്രദേശത്തിൻ്റെ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് അവിടെയുള്ള ആളുകളുടെ ഭക്ഷ്യരീതിയെ വളരെയധികം സ്വാധീനിക്കുന്ന ഒന്നാണ്. ഉദാഹരണത്തിന്, ഒരുപാട് കൃഷിയിടങ്ങളുള്ള ഒരു പ്രദേശമാണെങ്കിൽ അവിടെയുള്ള ആളുകളുടെ ഭക്ഷണത്തിൽ ധാന്യത്തിൻ്റെ അളവ് കൂടുതലായിരിക്കും. ഇനി കേരളത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ കമ്പാരിറ്റീവ്ലി കൃഷിയിടങ്ങൾ കുറവായ കേരളത്തിൽ ധാന്യത്തോടൊപ്പം തന്നെ മത്സ്യമാംസങ്ങളുടെ അളവും കൂടുതലായിരിക്കും നമ്മുടെ ഭക്ഷണത്തിൽ. ഇനി ലക്ഷദ്വീപിൻ്റെ കാര്യം നോക്കുകയാണെങ്കിലോ, സമുദ്രത്താൽ ചുറ്റപ്പെട്ട കൃഷിയിടങ്ങൾ വളരെ കുറവായ ലക്ഷദ്വീപ് ഭക്ഷ്യധാന്യത്തിനായി ഏകദേശം പൂർണ്ണമായും മെയിൻലാൻഡിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായും അവരുടെ ഭക്ഷണത്തിൽ മത്സ്യത്തിൻ്റെയും മാംസത്തിൻ്റെയും അളവ് വളരെ കൂടുതലായിരിക്കും.
അങ്ങനെയുള്ളൊരു പ്രദേശത്ത് ബീഫ് ബാൻ പോലെയുള്ള ആളുകളുടെ സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യുന്ന ഒരു നിയമം കൊണ്ടുവരുമ്പോൾ എങ്ങനെയാണ് അത് നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാനായി സാധിക്കുക? ലക്ഷദ്വീപിലെ സ്കൂളുകളുടെ മെനുവിൽ നിന്നും നോൺ വെജ് ഐറ്റംസ് എടുത്തു മാറ്റപ്പെട്ടു കഴിഞ്ഞു. കൂടാതെ ലക്ഷദ്വീപിലെ ഒട്ടുമിക്ക ഡയറി ഫാമുകളും അടച്ചുപൂട്ടി കഴിഞ്ഞു. ഒരുപാട് പേരുടെ ജീവിതോപാധിയാണ് ഇതോടുകൂടി നിന്നുപോയിരിക്കുന്നത്. ഇതുകൂടാതെ ഒരു പ്രൈവറ്റ് കമ്പനിക്ക് ഔട്ട്ലെറ്റ് തുടങ്ങാനുള്ള പെർമിഷനും കൊടുത്തു കഴിഞ്ഞു. ഏറെ പ്രതിഷേധങ്ങൾ ഉയർന്ന നടപടികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ലക്ഷദ്വീപ് ഡെവലപ്മെന്റ് അതോറിറ്റി റെഗുലേഷൻ 2021. ഇതിൽ പറയുന്നത് പ്രകാരം ലക്ഷദ്വീപിലെ സ്വകാര്യ ഭൂമികളുടെ കൺട്രോൾ പൂർണ്ണമായും ഏകദേശം പൂർണ്ണമായും തന്നെ അഡ്മിനിസ്ട്രേറ്ററുടെ കൈകളിലേക്ക് മാറ്റപ്പെടും. അതായത് വികസനത്തിന്റെ പേരിൽ ഏത് ഭൂമിയും ഏത് സമയത്ത് വേണമെങ്കിലും ഏറ്റെടുക്കാനുള്ള അധികാരം അഡ്മിനിസ്ട്രേഷന്റെ കൈകളിലെത്തും. അഡ്വക്കേറ്റ് ഫസീല ഇബ്രാഹിമിന്റെ വാക്കുകൾ പ്രകാരം ഇത് തികച്ചും ജനാധിപത്യ വിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവുമായ ഒരു നടപടിയാണ്. ഇതിനോടകം തന്നെ കവരത്തിയിലെ വർഷങ്ങൾ പഴക്കമുള്ള സാൻഡി ബീച്ച് റെസ്റ്റോറൻറ്റും മത്സ്യകർഷകർ അവരുടെ വലകളും മറ്റും സൂക്ഷിക്കുന്ന ഷെഡുകളും എൻക്രോച്ച്മെന്റിന്റെ പേരും പറഞ്ഞ് വ്യക്തമായ മുൻകൂർ ഇൻഫർമേഷൻ ഇല്ലാതെ പൊളിച്ചു മാറ്റപ്പെട്ടിട്ടുണ്ട്. ലക്ഷദ്വീപ് കളക്ടറായ ശ്രീ അസ്കർ അലി മെയ് 27 എറണാകുളത്ത് വെച്ച് നടത്തിയ പ്രസ് മീറ്റിൽ ദ്വീപിലെ റിഫോംസിനെ പൂർണ്ണമായും പിന്തുണയ്ക്കുകയായിരുന്നു. ദ്വീപിലെ അക്രമങ്ങളെപ്പറ്റിയും കഞ്ചാവ് വേട്ടയെപ്പറ്റിയും കളക്ടർ പരാമർശിക്കുകയുണ്ടായി. അന്താരാഷ്ട്ര ജലപാതയിൽ ഒരു ശ്രീലങ്കൻ കപ്പലിൽ നിന്നും പിടിച്ചെടുത്ത ആയുധങ്ങളുടെ ക്രെഡിറ്റും ദ്വീപുകാർക്കായിരുന്നു. അഡ്മിനിസ്ട്രേഷൻ കൊണ്ടുവന്ന വികസനങ്ങളുടെ പട്ടിക നിരത്തിയ കളക്ടർ ആന്ത്രോത്ത് കവരത്തി ദ്വീപുകളിലെ വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഓക്സിജൻ പ്ലാന്റുകളെ കുറിച്ച് പറയുകയുണ്ടായി. എന്നാൽ മെയ് 28 മാത്രമാണ് ഈ പ്ലാന്റുകൾക്കായുള്ള ടെൻഡർ വിളിച്ചിരിക്കുന്നത്. അതായത് മെയ് 27 നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു എന്ന് കളക്ടർ പുകഴ്ത്തിയ പ്ലാന്റുകൾക്കായുള്ള ടെൻഡർ വിളിച്ചിരിക്കുന്നത് പിറ്റേ ദിവസം മെയ് 28 മാത്രമാണ്. ദ്വീപിൽ സ്ഥിതി വളരെ ശാന്തമാണെന്നും പുറത്തു നിന്നുള്ള ആളുകളാണ് ദ്വീപിലെ അഡ്മിനിസ്ട്രേഷനെ മോശമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത് എന്നുമായിരുന്നു കളക്ടറുടെ വാദം. നമുക്ക് നോക്കാം ദ്വീപുകാർക്ക് എന്താ പറയാനുള്ളത്. The Lakshadweep Development Authority regulation is something that has raised grave concerns among people of Lakshadweep. It's because this regulation blatantly provides powers at the hands of the administrator to decide how people are going to use their own lands. It has given the administrator the power to declare any area as a development area. And once an area is so declared, what to be done, what construction to be done, what changes to be done, how that land is to be used, everything is going to be decided by the administrator or bodies under him. This is the rule that they will ask any land, our own land, we have to give it to them. If we don't, if we reject to do it so, they will make a fine of 2 lakhs. And if we don't give that, they will ask money from us every month, 20,000. How is this possible? I really reject this. I can't do this. We don't want anything new here to happen. All these SOPs we don't want. We want to reject all this and we want to live as we were living before. In the name of developing, please don't destroy nature and that will be very difficult for us. പുതുതായി കൊണ്ടുവന്ന റിഫോംസിനെയും റെഗുലേഷൻസിനെയും അനുകൂലിക്കുന്നവരുമായി സംസാരിച്ചപ്പോൾ അരി എത്ര മാപ്പിള എന്ന് ചോദിച്ചപ്പോൾ പയർ അഞ്ഞാഴി എന്ന രൂപത്തിലുള്ളൊരു മറുപടിയാണ് എനിക്ക് ലഭിച്ചത്. ജനദ്രോഹ നടപടികളെ കുറിച്ച് ചോദിച്ചപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് ജനഹിത നടപടികൾ അല്ലെങ്കിൽ ജന നന്മയ്ക്കായുള്ള നടപടികൾ കാണുന്നില്ല എന്നായിരുന്നു മറു ചോദ്യം. തീർച്ചയായും ജന നന്മയ്ക്കായുള്ള നടപടികൾ ദ്വീപിൽ ഉണ്ടായിട്ടുണ്ട്, അത് പ്രശംസ അർഹിക്കുന്നതുമാണ് എന്ന് വിചാരിച്ച് ജനദ്രോഹ നടപടികൾ അതിനാൽ മറയ്ക്കപ്പെടുന്നില്ല. വികസനത്തിന്റെ കാര്യമാണ് പറയുന്നത് എങ്കിൽ ലക്ഷദ്വീപിലെ എഡ്യൂക്കേഷണൽ ഫെസിലിറ്റീസിലും മെഡിക്കൽ ഫെസിലിറ്റീസിലും തീർച്ചയായും വികസനം വരേണ്ടതുണ്ട്. എന്നാൽ വികസനം എന്ന പേരിൽ ക്വാറിയിങ്, മൈനിങ് തുടങ്ങിയ പ്രകൃതിക്ക് ദോഷകരമായ പ്രവർത്തനങ്ങൾക്ക് പെർമിഷൻ കൊടുക്കാനുള്ള നീക്കത്തിനെതിരെയാണ് പ്രതിഷേധം ഉയരുന്നത്. ലക്ഷദ്വീപിലെ ഏറ്റവും വലിയ ദ്വീപായ ആന്ത്രോത്തിന്റെ മൊത്തം വിസ്തീർണം എന്ന് പറയുന്നത് 5 ചതുരശ്ര കിലോമീറ്റർ മാത്രമാണ്. ബഹുഭൂരിപക്ഷവും ഇരുചക്ര വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ഇവിടുത്തെ റോഡുകളുടെ വീതി എന്ന് പറയുന്നത് 3 മീറ്ററാണ്. വികസനം എന്ന് പറഞ്ഞ് ഈ റോഡിന്റെ വീതി 3 മീറ്ററിൽ നിന്നും 7 മീറ്റർ ആക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതിനോടനുബന്ധിച്ച് വരുന്ന ഭൂമി ഒഴിപ്പിക്കൽ, ഭൂമി ഏറ്റെടുക്കൽ മുതലായ പ്രവർത്തനങ്ങളാണ് കൂടുതൽ അനിശ്ചിതത്വത്തിലേക്ക് നയിക്കുന്നത്. ഇന്ത്യയിലെ ഏക കോറൽ അറ്റോളായ ലക്ഷദ്വീപ് ഒരു പരിസ്ഥിതി ലോല പ്രദേശമാണ്. സമുദ്രത്തിലെ മഴക്കാടുകൾ എന്നറിയപ്പെടുന്ന പവിഴപ്പുറ്റുകളാണ് ലക്ഷദ്വീപിനെ സംരക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദ്വീപിലെ ഏതൊരു നിർമ്മാണ പ്രവൃത്തിയും ഏതൊരു വികസന പ്രവൃത്തിയും പ്രകൃതിയോട് ഇണങ്ങിയ രീതിയിലും സുസ്ഥിരമായ രീതിയിലും ആയിരിക്കണം. ലക്ഷദ്വീപ് ജനതയ്ക്ക് ഇതിനെപ്പറ്റി നല്ല രീതിയിൽ അറിവുണ്ടെന്ന് വേണം അനുമാനിക്കാൻ. 2017 ഞാൻ ദ്വീപിൽ നടത്തിയ ഒരു സർവേയിൽ 10-ൽ 9 പേരും ഈ ഒരു കാരണത്താൽ ടൂറിസം മേഖലയിലെ വികസനത്തിനോട് വലിയ താല്പര്യം കാണിക്കുന്നില്ല.
സുപ്രീംകോടതി അപ്പോയിന്റ് ചെയ്ത ജസ്റ്റിസ് ശ്രീ ആർ വി രവീന്ദ്രന്റെ ചെയർമാൻഷിപ്പിലുള്ള കമ്മിറ്റി 2014 പുറത്തുവിട്ട രവീന്ദ്രൻ കമ്മിറ്റി റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നുണ്ട്, പരിസ്ഥിതി ലോല പ്രദേശമായ ലക്ഷദ്വീപിൽ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസും ടൂറിസം ഡെവലപ്മെന്റും കൊണ്ടുവരുമ്പോൾ പാലിക്കേണ്ട നിബന്ധനകളെക്കുറിച്ച്. ലക്ഷദ്വീപിന്റെ വികസനം മാത്രമാണ് പുതിയ നടപടികളിലൂടെ ലക്ഷ്യം വെക്കുന്നത് എന്നാണ് അധികാരികൾ പറയുന്നത്. യാതൊരു തരത്തിലുള്ള കുത്സിത താല്പര്യങ്ങളും പുതിയ നടപടികളുടെ പിന്നിൽ ഇല്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എത്തരത്തിലുള്ള വികസനമാണ് ഇവിടെ പരാമർശിക്കപ്പെടുന്നത്? ജനാധിപത്യത്തിന്റെ നിർവചനം തിരുത്തിയെഴുതുന്ന രീതിയിലുള്ള ജനദ്രോഹ നടപടികളിലൂടെ ആവരുത് വികസനം എന്ന് പറയുന്നത്. വസ്തുതകൾ തിരിച്ചറിയാൻ ശ്രമിക്കുക, ജനദ്രോഹ നടപടികൾക്കെതിരെ പ്രതിഷേധിക്കുക. നാട്ടുകോട്ടെ നഗരത്താന്മാരെന്ന ചെട്ടിയാർ കമ്മ്യൂണിറ്റി ഇവിടെ ചെട്ടിനാട് വന്ന് സെറ്റിലാകുകയും വർണ്ണശബളവും കൊട്ടാര സദൃശവുമായ കെട്ടിടങ്ങൾ, വീടുകളെന്ന് അവർ വിളിക്കുന്ന ഇന്നത്തെ കൊട്ടാരങ്ങൾ അവർ കെട്ടിപ്പൊക്കുകയും ചെയ്തു. തങ്ങളുടെ ജീവിതം മോടി പിടിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി അവർ വളർത്തിക്കൊണ്ടുവന്ന മറ്റ് രണ്ട് സംരംഭങ്ങളായിരുന്നു ചെട്ടിനാട് കോട്ടൺ സാരിയും ആത്തങ്കുടി ഹാൻഡ്മെയ്ഡ് ടൈൽസും.